ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജ്വല്ലറി. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് തൃശൂരിൽ അതീവ സുരക്ഷ. മോദിയുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത് 2 ലക്ഷം പേർ. ബിജു രാധാകൃഷ്ണനോടൊപ്പം സോളാർ കമ്മീഷന്റെ യാത്ര കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമായി. സംഘത്തെ കടത്തിവിടാൻ പാലേക്കര ടോൾ പ്ലാസയിൽ അധികൃതർ പ്രത്യേക സൌകര്യമൊരുക്കി. യാത്ര കാണാൻ പല ജംഗ്ഷനുകളിലും ജനങ്ങൾ തിങ്ങിക്കൂടി. ചന്ദ്രബോസ് തന്റെ കാറിന് മുന്നിൽ ചാടിയപ്പോഴുണ്ടായ അപകടത്തെ കൊലപാതകമായി ചിത്രീകരിക്കുകയാണെന്ന് പ്രതി നിസാമിന്റെ മൊഴി. ചന്ദ്രബോസും ഒന്നാം സാക്ഷി അനൂപും തന്നെ ആക്രമിച്ചുവെന്നും നിസാം. ചെങ്ങാലൂർ എസ്എൻപുരത്ത് PVC പൈപ്പ് ഗോഡൌണിൽ തീപിടുത്തം. 75 ലക്ഷം രൂപയുടെ നഷ്ടം. മൈസൂരിൽ കാണാതായ വെള്ളാങ്കല്ലൂർ സ്വദേശി കിഷോറിന്റെ തിരോധാനം സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് ചീഫ് തോമസ് ഉണിയാടൻ. ഇരിങ്ങാലക്കുട പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കും. TCV ഫോളോഅപ്പ്. കാട്ടൂർ തേക്കുമൂലയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 52 പൌണ്ട് സ്വർണം കവർന്ന കേസിൽ 2 തമിഴ് സ്ത്രീകൾ അറസ്റ്റിൽ. സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ സഹായിച്ചത് വീട്ടമ്മയുടെ നിർണായക മൊഴി. മുല്ലപ്പെരിയാർ ഡാമിലെ ജലത്തിനപ്പുറം തമിഴ്നാടിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളേറെ. കൃഷിയിലൂടെ കോടികളുടെ ലാഭം തമിഴ്നാട് കൊയ്യുമ്പോൾ കേരളത്തിന് പാട്ടമെന്ന പേര് ലഭിക്കുന്നത് നാമമാത്ര തുക. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് തൃശൂരിൽ സുരക്ഷ ശക്തമാക്കി. തിങ്കളാഴ്ച വിന്യസിക്കുന്നത് 1500 പോലീസ് സേനയെ. SP റാങ്കിലുള്ള 5 ഉദ്യോഗസ്ഥർ, 16 DYSP, 36 CI, 135 SIMAR, 1500 പോലീസുകാരും. കൊച്ചിയിലെ നേവൽ എയർ സ്റ്റേഷനിൽ നിന്ന് 14 വൈകിട്ട് 4:15 പുറപ്പെടുന്ന മോദി 4:45 കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് ഹെലിപ്പാഡിൽ ഇറങ്ങും. ഇവിടെ നിന്ന് കാർമാർഗം തേക്കിൻകാട് മൈതാനിയിലേക്ക്. പ്രധാനമന്ത്രിക്കുള്ള പ്രത്യേക ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഇതിനായി കൊണ്ടുവരും. എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങൾ പോലീസ് വാഹനങ്ങൾക്ക് പുറമെ ടൂറിസം ഡിപ്പാർട്ട്മെന്റേതായിരിക്കും. തിങ്കളാഴ്ച സ്വരാജ് റൌണ്ടിൽ പാർക്കിംഗ് അനുവദിക്കില്ല. ഉച്ചയോടെ തൃശൂർ നഗരത്തിലേക്കുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കും. 3 മണിക്ക് ശേഷം വാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ല. പ്രധാനമന്ത്രിക്ക് എത്തിച്ചേരാനായി 3 റോഡുകളാണ് പോലീസ് ഒരുക്കുക. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വെള്ളിയാഴ്ച തെക്കിൻകാട് മൈതാനിയിൽ പരിശോധന നടത്തും. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും ഹോട്ടലുകളിലും പരിശോധന നടത്തുന്നുണ്ട്. പൊതുയോഗം നടക്കുന്ന വേദിയിലേക്ക് കുട, ബാഗ്, കുടിവെള്ളം എന്നിവ കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ പറഞ്ഞു. പൊതുജനങ്ങളുടെ സഹകരണമാണ് നമുക്ക് ഈ കേരളത്തിൽ ഒരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ, ഇപ്രകാരമുള്ള പബ്ലിക് ഫംഗ്ഷൻ നടക്കുന്ന ഒരു പ്രോഗ്രാം മാത്രമേ ഉള്ളൂ കേരളത്തിൽ, അത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ അതിനോട് സഹകരിച്ചുകൊണ്ട് പോലീസ് നടത്തുന്നതായിട്ടുള്ള എല്ലാ ഒരു മാനദണ്ഡങ്ങളും പാലിക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. പൊതുയോഗ സ്ഥലത്ത് SPG മൊബൈൽ ജാമർ സ്ഥാപിക്കുന്നുണ്ട്. പൊതുയോഗം നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിൽ ഇപ്പോൾ തന്നെ പോലീസ് സാന്നിധ്യം ഉറപ്പാക്കി കഴിഞ്ഞു. TCV തൃശൂർ. പ്രധാനമന്ത്രിയായ ശേഷം മോദി ആദ്യമായി കേരളത്തിലെത്തുമ്പോൾ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത് 2 ലക്ഷം പേർ. ജില്ലയിൽ നിന്ന് 1.5 ലക്ഷം പേരും അയൽ ജില്ലകളിൽ നിന്നായി 50,000 പേരും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മോദിയെ സ്വീകരിക്കാൻ കമാനങ്ങളും ബോർഡുകളും ഉയർത്തിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതുണ്ട്. പൊതുയോഗത്തിനെത്തുന്നവർ 1 മണിക്കൂർ മുമ്പേ പന്തലിൽ പ്രവേശിക്കേണ്ടിവരും. സുരക്ഷയുടെ ഭാഗമായി കുട, ബാഗ്, കുപ്പിവെള്ളം എന്നിവ പ്രവേശിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊടികെട്ടിയ വടികൾക്കും വിലക്കുണ്ട്. മൊബൈൽ ജാമറും ഉണ്ടാകും. പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് എത്തിച്ചേരാനുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട വിശദാംശങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സംസ്ഥാനത്തെ ഏക രാഷ്ട്രീയ പരിപാടിയാണ് തൃശൂരിലേത്. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിൽ എല്ലാ മേഖലയിലും അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 2000 ബൂത്തുകളിൽ നിന്നായി ഏകദേശം 1.5 ലക്ഷം ആളുകൾ തൃശൂർ ജില്ലയിൽ നിന്ന് പങ്കെടുക്കും എന്നാണ് പാർട്ടി കണക്കാക്കപ്പെടുന്നത്. TCV തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഈ മാസം 14 കുട്ടനല്ലൂർ സി അച്യുതമേനോൻ സ്മാരക ഗവൺമെന്റ് കോളേജ്, തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലെ ആകാശപരിധിയിൽ ഹെലികോപ്റ്ററുകളും ഹെലികാമുകളും മറ്റിടപെടലുകളും നിരോധിച്ചതായി ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ A. കൌശികൻ ഉത്തരവിട്ടു.
വിവാദ സീഡി പിടിച്ചെടുക്കാൻ സോളാർ കമ്മീഷൻ അംഗവും മാധ്യമപ്രവർത്തകരും സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ കടത്തിവിടാൻ പാലിയക്കര ടോൾ പ്ലാസയിൽ അധികൃതർ പ്രത്യേക സൌകര്യമൊരുക്കി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ആറു പേർക്കെതിരെ തെളിവായി തന്റെ കയ്യിൽ സീഡി ഉണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് സീഡി കണ്ടെത്താൻ കമ്മീഷൻ അംഗങ്ങൾ എറണാകുളത്തുനിന്ന് യാത്ര പുറപ്പെട്ടത്. സോളാർ കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബിജു രാധാകൃഷ്ണൻ ഉൾപ്പെടെ ആറംഗ സംഘം കോയമ്പത്തൂരിലേക്കുള്ള യാത്രയ്ക്കിടെ ജില്ലയിലൂടെ കടന്നുപോയത്. ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് സോളാർ കമ്മീഷൻ ബിജു രാധാകൃഷ്ണന് സമയം നൽകിയെങ്കിലും സി ഡി ഹാജരാക്കാത്തതിനെ തുടർന്നാണ് ഇവ കണ്ടെത്താൻ കമ്മീഷൻ നിയോഗിച്ച ആറംഗ സംഘം പുറപ്പെട്ടത്. യാത്ര എവിടേക്കാണെന്ന് വെളിപ്പെടുത്തരുതെന്ന് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിരുന്നു. സി ഡി കണ്ടെത്താൻ കമ്മീഷൻ നിയോഗിച്ച സംഘത്തിന്റെ വാഹനങ്ങളെ മാധ്യമ സംഘം പിന്തുടർന്നു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:45 എറണാകുളത്തു നിന്ന് പുറപ്പെട്ട സംഘം 4:30 ചാലക്കുടിയിലെത്തി. 5:00 പാലിക്കര ടോൾ പ്ലാസ വഴി സംഘം കടന്നുപോയി. ബിജു രാധാകൃഷ്ണനെ കൊണ്ട് പോകുന്നതറിഞ്ഞ് പല ജംഗ്ഷനുകളിലും ആളുകൾ തിങ്ങിക്കൂടുകയും കൂക്കി വിളിക്കുകയും ചെയ്തിരുന്നു. മലയാളം മാധ്യമ ചരിത്രത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും ഇടം പിടിക്കുകയാണ് വിവാദ സി ഡി തേടിയുള്ള സോളാർ കമ്മീഷന്റെ യാത്ര. ട്രാഫിക് എന്ന സിനിമ പോലെ നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം മാത്യു അച്ചാടനെ നൽകാനുള്ള ഉദ്യമം പോലെ ഉദ്യോഗം ജനിപ്പിച്ച യാത്ര കേരളം മുഴുവൻ കണ്ണിമുക്കാതെ ഉറ്റുനോക്കുകയായിരുന്നു. രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക് സിനിമയുടെ രണ്ടാം പതിപ്പെന്ന് സോളാർ വിവാദ നായിക സരിതാസ് നായരുടെ പ്രസ്താവനയെ അന്വർത്ഥമാക്കുന്ന യാത്രയായിരുന്നു സോളാർ കമ്മീഷന്റേത്. വിവാദ സി ഡി തേടി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട യാത്രയ്ക്ക് പുറകെ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സും അണിയാത്ര ചെയ്യുകയായിരുന്നു. ബിജു രാധാകൃഷ്ണനുമായി സി ഡി കണ്ടെടുക്കാനായി സോളാർ കമ്മീഷൻ നടത്തിയ യാത്രയ്ക്ക് പുറകെ കേരളത്തിന്റെ മാധ്യമപടയും തത്സമയ സംരക്ഷണവുമായി ഒപ്പമുണ്ടായിരുന്നു. എങ്ങോട്ടാണ് എന്നുപോലും അറിയാത്ത യാത്രയുടെ നാടകീയത തന്നെയായിരുന്നു ഈ രാഷ്ട്രീയ വിവാദ യാത്രയെ ഉദ്വേഗഭരിതമാക്കിയതും. 2011 പുറത്തിറങ്ങിയ ട്രാഫിക് എന്ന സിനിമയിലാണ് ഇത്തരമൊരു രംഗം കേരളം ആദ്യം കണ്ടത്. കൊച്ചിയിൽ നിന്നും ബ്രെയിൻ ഡെത്ത് സംഭവിച്ച യുവാവിന്റെ ഹൃദയവുമായി റോഡ് മാർഗം പാലക്കാട്ടേക്ക് യാത്ര നടത്തുന്ന സംഘത്തിന്റെ ഉദ്വേഗഭരിത രംഗങ്ങളായിരുന്നു ട്രാഫിക് എന്ന ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ചെന്നൈയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ചൂട് പിടിച്ചായിരുന്നു ട്രാഫിക് ഒരുക്കിയത്. അതിന് സമാനമായ ദൃശ്യങ്ങൾ കേരളം കണ്ടത് കഴിഞ്ഞ July 25. തിരുവനന്തപുരത്ത് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം കൊരട്ടി സ്വദേശിയായ മാത്യു അച്ചാടനെ ശസ്ത്രക്രിയയിലൂടെ നൽകാനായി നടത്തിയ യാത്ര മാധ്യമങ്ങൾക്കൊപ്പം കേരള മനസാക്ഷിയും ഉറ്റുനോക്കിയ സംഭവബഹുലമായ പ്രയാണമായിരുന്നു. തിരുവനന്തപുരത്തു നിന്നും നേവിയുടെ പ്രത്യേക എയർക്രാഫ്റ്റിൽ കൊച്ചിയിലെത്തിക്കുകയും അവിടെ നിന്നും റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് മിടിക്കുന്ന ഹൃദയവുമായി എത്തിയ സംഘം കേരളത്തിന്റെ ആതുര ശുശ്രൂഷാ രംഗത്ത് ചരിത്രം സൃഷ്ടിച്ചു. തുടർന്നും അത്തരം മാതൃകകൾ വാർത്തയായി മാറി. എന്നാൽ അത്തരം വൈകാരികവും നാടകീയവുമായ യാത്രകളെ കടത്തിവെട്ടിയാണ് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദത്തിന്റെ ക്ലൈമാക്സിലേക്ക് സോളാർ കമ്മീഷൻ എറണാകുളത്തു നിന്നും തൃശൂർ വഴി കോയമ്പത്തൂരിലേക്ക് കുതിച്ചു പാഞ്ഞത്. ടിസിബി ന്യൂസ് തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തന്റെ കാറിന് മുന്നിൽ ചന്ദ്രബോസ് വട്ടം ചാടിയപ്പോഴാണ് അപകടമുണ്ടായതെന്നും ചന്ദ്രബോസും ഒന്നാം സാക്ഷി അനൂപും തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നും ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന്റെ മൊഴി. ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിസ്താരത്തിനിടെ പ്രതി നിസാമിനെ ജഡ്ജി കെ പി സുധീർ ചോദ്യം ചെയ്തപ്പോഴാണ് നിസാം കുറ്റം നിഷേധിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാരുടെ ക്യാബിൻ താൻ ബാറ്റൺ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ല. റിമോട്ട് കൺട്രോൾ ഗേറ്റ് തുറക്കാത്തതിനെ തുടർന്ന് തർക്കമുണ്ടായെന്ന സാക്ഷിമൊഴികൾ കള്ളമാണ്. ചന്ദ്രബോസ് തന്റെ കാറിന് മുന്നിൽ ചാടിയപ്പോഴുണ്ടായ അപകടത്തെ കൊലപാതകമായി ചിത്രീകരിക്കുകയാണെന്നും പ്രതി നിസാം വ്യക്തമാക്കി. ചികിത്സാ പിഴവ് മൂലമാണ് ചന്ദ്രബോസ് മരിക്കാനിടയായതെന്നാണ് താൻ പത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. പോലീസ് കൃത്രിമ തെളിവുകളാണ് ഹാജരാക്കിയത്. ആഡംബര കാറുകൾ തന്റെ മാത്രമല്ലെന്നും തന്റെ കുടുംബാംഗങ്ങളുടേതുമാണെന്നും നിസാം കോടതിയിൽ മൊഴി നൽകി. ചന്ദ്രബോസ് തന്നെ ആക്രമിച്ചപ്പോഴാണ് തന്റെ ഭാര്യ അമലിനെ താൻ വിളിച്ചുവരുത്തിയതെന്നും നിസാം കോടതിയിൽ പറഞ്ഞു. കോടതിയിൽ പോലീസ് ഹാജരാക്കിയ ഷൂസ് തന്റേതാണെന്നും സംഭവ സമയത്ത് താൻ ഷൂ ധരിച്ചിരുന്നില്ലെന്നും നിസാം കോടതിയിൽ വ്യക്തമാക്കി. ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനെ തുടർന്ന് തനിക്ക് പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് വെള്ളിയാഴ്ച കോടതിയിൽ എഴുതി നൽകും. ഹൈക്കോടതിയിൽ നിന്നുള്ള സ്റ്റേ മൂലം 2 ദിവസം വൈകിയാണ് പ്രതിയുടെ വിസ്താരം ആരംഭിക്കാനായത്. പ്രതിയുടെ വിസ്താരവും പ്രതിഭാഗം സാക്ഷികളുടെ വിചാരണയും പൂർത്തിയാക്കി ഈ മാസം അവസാനത്തോടെ കേസിൽ വിധി പ്രഖ്യാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ടിസിബി. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതിഭാഗം അഭിഭാഷകർക്ക് കോടതിയുടെ താക്കീത്. കേസിൽ വിചാരണ നടക്കുന്ന ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ പ്രതി മുഹമ്മദ് നിസാമിനെ ചോദ്യം ചെയ്യുന്നതിനിടെ പ്രതിഭാഗം അഭിഭാഷകൻ നിസാമിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നതിലായിരുന്നു ജഡ്ജി കെ പി സുധീർ താക്കീത് നൽകിയത്. മറുപടി അറിയുമെങ്കിൽ പറയാം, സംശയമുണ്ടെങ്കിൽ കോടതിയോട് പറയാം, അല്ലാതെ പറഞ്ഞു കൊടുക്കൽ വേണ്ട എന്നും കോടതി പ്രതിഭാഗം അഭിഭാഷകരോട് പറഞ്ഞു. അഭിഭാഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കോടതിയോടാവാമെന്നും കോടതി വ്യക്തമാക്കി. ചെങ്ങാലൂർ എസ് എൻ പുരത്ത് പി വി സി പൈപ്പ് ഗോഡൌണിൽ വൻ അഗ്നിബാധ. 75 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. 3 നിലകളുള്ള കെട്ടിടത്തിൽ മുകളിലെ 2 നിലകൾ പൂർണ്ണമായും
താഴെയുള്ള നില ഭാഗികമായും കത്തി നശിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 4 അപകടം. PVC പൈപ്പുകളും ഫിറ്റിംഗ്സുകളും സോൾവെന്റുമാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. തീപിടുത്തമുണ്ടായതിന്റെ കാരണം വ്യക്തമായിട്ടില്ല. യസൻപുരം സ്വദേശി വെണ്ണാട്ടുപറമ്പിൽ മാർസന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിനാണ് തീപിടുത്തമുണ്ടായത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്യുന്നതിനായി സൂക്ഷിച്ചിരുന്ന പൈപ്പുകൾ കത്തി നശിച്ചു. പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 3 ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ച് 8 നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീയണച്ചത്. ഫയർ സേഫ്റ്റി സജ്ജീകരണങ്ങളിലൂടെ അപാകതയാണ് തീയണയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് സമയമെടുത്തതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന സോൾവെന്റ് വശ കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു. ഇതിന് തീപിടിച്ചത് മൂലം പുകയും വിഷവാതകവും ഉയർന്നതോടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടു. കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ ഒന്നും തന്നെ അനുശാസിച്ചിരുന്നില്ലെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 3 കെട്ടിടത്തിൽ ഗോവണിയും ജനാലുകളും സ്ഥാപിക്കാത്തത് മൂലം കെട്ടിടത്തിന്റെ പിന്നിലൂടെ ഏണി ഉപയോഗിച്ച് കയറിയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീയണച്ചത്. പുതുക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ പി മുരളീധരൻ, തൃശൂർ സ്റ്റേഷൻ ഓഫീസർ എ എൽ നാസർ, പുതുക്കാട് അസിസ്റ്റന്റ് ഓഫീസർ ബലറാം ബാബു എന്നിവരാണ് തീയണയ്ക്കുന്നതിന് നേതൃത്വം നൽകിയത്. പുതുക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. മകനെ കാണാതായതിൽ മനം നൊന്ത് കണ്ണീരോടെത്തിയ അമ്മയ്ക്ക് മനുഷ്യാവകാശ ദിനത്തിൽ ചീഫ് ഓഫ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ സ്നേഹസാന്ത്വനം. കോണത്തുകുന്ന് പഴമ്പിള്ളി വീട്ടിൽ 56 വയസ്സുള്ള രാജേശ്വരി എന്ന നിർധനയായ വീട്ടമ്മയുടെ മകൻ കിഷോറിനെ 1 കാണാനില്ലെന്ന് TCV ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. മകന്റെ തിരോധാനം സംബന്ധിച്ച യാതൊരു തുമ്പുമില്ലാത്തതിനാൽ സഹായിക്കണമെന്ന അപേക്ഷയോടെ ചീഫ് വിപ്പിന്റെ ഓഫീസിൽ രാജേശ്വരി എത്തി. മകനെ കാത്തിരുന്ന് കാലങ്ങളായിട്ടും പോലീസുകാർ അന്വേഷിച്ചിട്ട് ഒരു വിവരവുമില്ലെന്നും രാജേശ്വരി ചീഫ് വിപ്പിനോട് കരഞ്ഞറിയിച്ചു. പൊന്നുമോനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു തരണമെന്നും തന്നെ കൈവിടരുതെന്നും അവർ കണ്ണീരോടെ പറഞ്ഞു. ഇതേ തുടർന്ന് ഉടനെ ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ SI MJ ജിജോയുമായി ബന്ധപ്പെട്ട ചീഫ് വിപ്പ് വിവരങ്ങൾ ആരാഞ്ഞു. കേസ് ഫയൽ ക്ലോസ് ചെയ്യരുതെന്നും അന്വേഷണം ഊർജിതമാക്കണമെന്നും പോലീസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ ഈ പരാതിയും ഈ പേപ്പർ കട്ടിങ്സും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭുവനിലെ മുഖ്യമന്ത്രിയെ കാണുന്നതാണ്. കൂടാതെ മുഖ്യമായിട്ടും ഈ വകുപ്പിന്റെ ചുമതലക്കാരനായിട്ട് അഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അടുക്കൽ ഇക്കാര്യം ഞാൻ അറിയിക്കും. ഈ കത്ത് അദ്ദേഹത്തിന് നൽകുകയും ഇതിന് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യും. 2014 July 10 മൈസൂരിൽ കാണാതായ രാജേശ്വരിയുടെ മകൻ കിഷോറിനെ കണ്ടെത്താൻ ഒരു പ്രത്യേക ടീം രൂപീകരിച്ച് സമഗ്ര അന്വേഷണം നടത്താമെന്ന് SI ജിജോ ചീഫ് വിപ്പിനെ അറിയിച്ചു. രാജേശ്വരിയുടെ അപേക്ഷ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. മന്ത്രിയെയും DGP നേരിൽ കണ്ട് കിഷോറിനെ കണ്ടെത്താനുള്ള നടപടി ഉടനെ എടുക്കുമെന്നും രാജേശ്വരിക്ക് ചീഫ് വിപ്പ് ഉറപ്പു നൽകി. കിഷോറിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി മകനെ കാത്തിരിക്കുന്ന അമ്മയുടെ സങ്കടത്തിന് അറുതി വരുത്താൻ കഴിയുമെന്ന പ്രത്യാശയിലാണ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കാട്ടൂർ തേക്കുമൂലയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 52 സ്വർണം കവർന്ന കേസിൽ തമിഴ്നാട് തിരുട്ട് ഗ്രാമത്തിലെ 2 ഇരിങ്ങാലക്കുട CI TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ September 5 തേക്കുമൂല സ്വദേശി കോമ്പാറക്കാര യോഹനാന്റെ വീട്ടിലെ പിൻവാതിലിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന് 52 സ്വർണ്ണാഭരണം കവർന്ന കേസിലാണ് അറസ്റ്റ്. തിരുട്ടുഗ്രാം എന്നറിയപ്പെടുന്ന പനവടി ചത്രം സ്വദേശികളായ നാഗവലി എന്ന സെവനാത്ത, സുബലക്ഷ്മി എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. യോഹനാന്റെ കുടുംബം ബന്ധുവിന്റെ വീട്ടിൽ ചടങ്ങിന് പോയ സമയത്തായിരുന്നു മോഷണം. ഒരാളെ പുറത്തു നിർത്തിയ ശേഷം മറ്റൊരാൾ പുറകുവശത്തെത്തി കമ്പികൊണ്ട് പൂട്ട് തകർത്താണ് മോഷണം നടത്തിയത്. മോഷണം നടത്തിയ മുതലുകൾ ഇവർ ഗ്രാമത്തിലെത്തി വിൽപ്പന നടത്തുകയും ചെയ്തു. പിടിയിലായ സെവനാത്തയുടെ പേരിൽ കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലും കേസുണ്ട്. പിടിയിലായ സുബലക്ഷ്മിയുടെ ഭർത്താവ് വിജയരാജ് കേരളത്തിൽ നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ്. മോഷ്ടിച്ച മുതലുകൾ വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് പ്രതികൾ തമിഴ്നാട്ടിൽ 2 വീടുകൾ നിർമ്മിക്കുന്നതായും പോലീസ് അറിയിച്ചു. ക്രൈംസ്ക്വാഡ് SI MP മുഹമ്മദ് റാഫി, വനിതാ SI അന്ന, CPOമാരായ CP സുനിൽ, മുരുകേഷ് കടവത്ത്, മുഹമ്മദ് റാഫി, സൂരജ് പി ദേവ്, IR ബിജു, ധനലക്ഷ്മി, സത്താർ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ തമിഴ് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ സഹായിച്ചത് വീട്ടമ്മയുടെ നിർണായക മൊഴി. കാട്ടൂർ തേക്കുമൂലയിൽ നിന്നും 52 മോഷണം പോയ സംഭവത്തിൽ പോലീസിന് ആദ്യഘട്ടത്തിൽ യാതൊരുവിധ സൂചനകളും ലഭിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് വീട്ടുകാരെ പോലും പോലീസ് സംശയിച്ചിരുന്നു. പിന്നീട് സമീപവാസിയായ വീട്ടമ്മയാണ് പോലീസിന് നിർണായക മൊഴി നൽകിയത്. മോഷണ ദിവസം വെള്ളം ചോദിച്ച് തമിഴ് സ്ത്രീകൾ വന്നിരുന്നതായി വീട്ടമ്മ മൊഴി നൽകിയിരുന്നു.
ഇതേ തുടർന്ന് പോലീസ് നടത്തിയ സമഗ്ര അന്വേഷണത്തിലാണ് തിരുട്ട് ഗ്രാമത്തിലെ സെവനാത്തെയും സുബ്ബലക്ഷ്മിയും അറസ്റ്റിലായത്. രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ചെറിയ സംഘങ്ങളായി തിരിഞ്ഞ് ആക്രിക്കാരുടെ വേഷത്തിലാണ് ഇവർ മോഷണത്തിനിറങ്ങുന്നത്. ആളുകളില്ലാത്ത വീട്ടിൽ പിൻവാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് അകത്തു കടക്കുക. സ്ത്രീകളുള്ള വീട്ടിൽ പഴയ സാധനങ്ങൾ ആവശ്യപ്പെട്ടെത്തി ശ്രദ്ധ തിരിച്ച് മോഷണം നടത്തുകയാണ് ഇവരുടെ പതിവ്. അകത്തു കയറിയാൽ വളരെ വിദഗ്ധമായി തെളിവുകൾ അവശേഷിപ്പിക്കാതെയാണ് ഇവർ മോഷണം നടത്തുക. അതിനാൽ തന്നെ വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത് വളരെ വൈകിയാണ്. തിരുട്ട് ഗ്രാമത്തിലെ ഇവരുടെ വീടുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി മൊബൈൽ ഫോണുകൾ, ടാബുകൾ, മുക്കുപണ്ടങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. ടിസിവി ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇനി അണനിറഞ്ഞ ആശങ്ക. മണലും ചുണ്ണാമ്പും ചേർത്ത് സുർക്കിയാൽ നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ ഡാം. ഡാമിന്റെ പഴക്കം 120 വർഷം. ഡാം തകർന്നാൽ എങ്ങനെ ദുരന്തം ലഘൂകരിക്കാം എന്ന കൃത്യമായ പഠനം പോലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. ജീവനും സ്വത്തും പ്രകൃതിനാശനഷ്ടങ്ങളും എങ്ങനെ വ്യാപ്തി ലഘൂകരിക്കാം എന്നതാണ് ഡാം ബ്രേക്ക് അനാലിസിസിലൂടെ അറിയാനാവുക. ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാൻ ഉയരമുള്ള സ്ഥലങ്ങൾ കണ്ടറിയണം, ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തണം തുടങ്ങിയവ ഇതിന്റെ ഭാഗമാണ്. സംഭരണശേഷിയിൽ കവിഞ്ഞ ജലമോ ചെറിയ ഭൂചലനമോ പോലും ഡാമിനെ തകർത്തേക്കും. ഡാമിനെ പലയിടത്തും ചോർച്ചയുണ്ട്. ഡാം നിർമ്മാണത്തിനുപയോഗിച്ച സുർക്കി പലയിടത്തും ഒലിച്ചുപോയ സ്ഥിതിയാണ്. പുതിയ ഡാം വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. എന്നാൽ ഡാമിലെ ജലത്തിനപ്പുറം തമിഴ്നാടിനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പോലുമുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലം തമിഴ്നാട്ടിലെ 5 ജില്ലകളിലാണ് പൊന്നുവിളയിക്കുന്നത്. രാമനാഥപുരം, തേനി, ദിണ്ടിഗൽ, മധുര, ശിവഗംഗ ജില്ലകളിലേക്കാണ് തമിഴ്നാട് മുല്ലപ്പെരിയാർ ജലം കൊണ്ടുപോകുന്നത്. ഈ 5 ജില്ലകളിലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന ആയുധമാണ് മുല്ലപ്പെരിയാർ. കൃഷിയിലൂടെ കോടികളുടെ ലാഭം തമിഴ്നാട് കൊയ്യുമ്പോൾ കേരളത്തിനെ പാട്ടം എന്ന പേരിൽ ലഭിക്കുന്നത് നാമമാത്ര തുക മാത്രം. ഒപ്പം ജലബോംബെന്ന ഭീഷണിയും. സിഒഎ 10-ാമത് ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള വിളംബര ജാഥ ചേലക്കരയിൽ നടന്നു. വിവിധ വാദ്യാഘോഷങ്ങളോടെ തൊഞ്ഞൂർക്കരയിൽ നിന്ന് ആരംഭിച്ച ജാഥ ചേലക്കര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ജാഥയിൽ പങ്കെടുത്തു. ഈ മാസം 11-12 തീയതികളിലായാണ് ചേലക്കരയിൽ സിഒഎ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനവും പൊതുസമ്മേളനവും നടക്കും. മിൽമ തൊഴിലാളികളുടെ അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. 16-ന് നടക്കുന്ന ചർച്ചയിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 17 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി നടപ്പാക്കുക, സ്റ്റാഫ് പാറ്റേൺ അട്ടിമറിച്ച് പുറംകരാർ ജീവനക്കാരെ നിയോഗിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇത് സംബന്ധിച്ച് മാനേജ്മെന്റുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സംയുക്ത ട്രേഡ് യൂണിയനുകൾ പണിമുടക്ക് ആരംഭിക്കുകയായിരുന്നു. സമരത്തെ തുടർന്ന് സംസ്ഥാനത്ത് പാൽ വിതരണം തടസ്സപ്പെട്ടു. വിവിധ ക്ഷീര കർഷക സംഘങ്ങളിൽ നിന്ന് പാൽ സംഭരിക്കുന്ന പ്രവർത്തനങ്ങളും പണിമുടക്കിനെ തുടർന്ന് സ്തംഭിച്ചു. പണിമുടക്കിനോടനുബന്ധിച്ച് മിൽമയുടെ എല്ലാ യൂണിറ്റുകളിലും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. രാമവർമ്മപുരം മിൽമ യൂണിറ്റിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം INDUC ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാമൻ മേനോൻ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് PR രാജൻ അധ്യക്ഷത വഹിച്ചു. സ്ത്രീധനം ആവശ്യപ്പെട്ടപ്പോൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു. തൃശൂർ സ്വദേശിനി രമ്യ രാമചന്ദ്രനാണ് വിവാഹത്തിന് വിലപ്പറഞ്ഞവർക്കെതിരെ സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചത്. നിശ്ചയത്തിന് ശേഷം 50 പവനും 5 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടതിനാൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഫേസ്ബുക്കിലൂടെയാണ് രമ്യ പ്രതികരിച്ചത്. പ്രമുഖർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകളാണ് രമ്യയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത്. പാലിയേക്കര ചിറ്റശ്ശേരിയിൽ രേഖകളില്ലാതെ കളിമണ്ണ് കയറ്റിയ 21 ടോറസ് ലോറികൾ പോലീസ് പിടികൂടി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന കളിമണ്ണ് കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പുതുക്കാട് SI വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലോറികൾ പിടികൂടിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായി കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്ന കളിമണ്ണാണ് പോലീസ് പിടികൂടിയത്. നിയമാനുസൃതമായ രേഖകളില്ലാതെ കളിമണ്ണ് സൂക്ഷിച്ചതിനും ലോറികൾ കൊണ്ടുപോയതിനും പോലീസ് കേസെടുത്തു. ഇതിനിടയിൽ മേഖലയിലെ ഓട്ടുകമ്പനി തൊഴിലാളികൾ സംഭവസ്ഥലത്തെത്തി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചു. കളിമണ്ണ് ലഭിക്കാതായതോടെ പ്രദേശത്തെ ഭൂരിഭാഗം ഓട്ടുകമ്പനികളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ്. പ്രദേശത്തുള്ള ഓട്ടുകമ്പനിയിലേക്ക് കൊണ്ടുപോകുന്ന കളിമണ്ണ് പിടിച്ചെടുത്ത പോലീസ് നടപടിയിൽ ഓട്ടുകമ്പനി ഉടമകളും തൊഴിലാളികളും രംഗത്തെത്തിയിരുന്നു.
പിടിച്ചെടുത്ത ലോറികൾ വിട്ടുകിട്ടുന്നതിന് സ്റ്റേഷനിൽ ഒരു ലോറിക്ക് 25,000 രൂപ വീതം പിഴയടക്കണമെന്നും അല്ലാത്ത പക്ഷം ലോറികൾ കോടതിയിലേക്ക് കൈമാറുമെന്നും ചാലക്കുടി DYSP KK രവീന്ദ്രൻ അറിയിച്ചു. പച്ചക്കറി വില ഉയരുമ്പോഴും നാടൻ കായയുടെ വിലയിടിവ് തുടരുന്നു. കായകൃഷി ചെയ്തവർക്ക് ഇത് ദുരിതകാലം. പച്ചക്കറിക്ക് വിപണിയിൽ 10 മുതൽ 40% വരെ വില വർദ്ധിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞതാണ് വിപണിയെ ബാധിച്ചത്. കനത്ത മഴയിൽ വൻതോതിൽ കൃഷിനാശമുണ്ടായതോടെ വരും നാളുകളിലും പച്ചക്കറി വില കൂടിയേക്കും. മണ്ഡലകാലവും ക്രൈസ്തവ വിശ്വാസികൾക്ക് മാംസവർജിത നോമ്പുകാലവുമായതിനാൽ പച്ചക്കറിക്ക് ആവശ്യക്കാർ ഏറെയാണിപ്പോൾ. ജൈവ പച്ചക്കറിക്ക് തീപിടിച്ച വിലയുമാണ്. ഇതേസമയം കായകൃഷി ചെയ്ത കർഷകർക്ക് ഇത് ദുരിതകാലമാണ്. കായയ്ക്ക് വൻതോതിൽ വിലയിടിഞ്ഞു. കിലോയ്ക്ക് 20 രൂപയിലധികം കിട്ടിയ നേന്ത്രക്കായയുടെ വില പകുതിയായി. പാളയം കോടൻ പൂവൻ തുടങ്ങിയ കായക്കുലകൾക്കും വില പകുതിയിലേറെ ഇടിഞ്ഞു. മൂപ്പത്തിയ വാഴക്കുലകൾ കിട്ടിയ വിലയ്ക്ക് കർഷകർ നൽകുകയാണ്. ഇതേസമയം ഈ വിലക്കുറവ് സാധാരണക്കാരന് ലഭിക്കുന്നുമില്ല. വിപണിയിൽ വാങ്ങാനെത്തുന്നവർക്ക് കിലോവിന് 40-50 രൂപ നൽകണം. കായകൃഷിയിൽ ഇതുപോലെ നഷ്ടം നേരിട്ടൊരു കാലം സമീപകാലത്തുണ്ടായിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത്. തങ്ങളെ സഹായിക്കാൻ സർക്കാർ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു. TCV, തൃശൂർ. കഴിഞ്ഞ മാസം അവസാനം മുതൽ കാണാതായ മധ്യവയസ്കൻ ബാംഗ്ലൂരിൽ മരിച്ചതായി വിവരം ലഭിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് മനപ്പിടി നിരാലയത്തിൽ ഉണ്ണിയെന്ന് വിളിക്കുന്ന 49 വയസ്സുള്ള രാമദാസാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 24 സേലത്തു നിന്ന് ജോലി ആവശ്യത്തിനായി ബാംഗ്ലൂരിലേക്ക് പോയ രാമദാസിനെ കുറിച്ച് പിന്നീട് വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. രാമദാസ് വഴിയരികിൽ കുഴഞ്ഞുവീണ് മരിച്ചതാണെന്നും മേൽവിലാസമില്ലാത്തതിനാൽ വിവരമറിയിക്കാൻ കഴിയാതെ ഒരാഴ്ചയോളം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചതിനു ശേഷം സംസ്കാരം നടത്തിയെന്നും ബാംഗ്ലൂർ പോലീസ് രാമദാസിന്റെ ബന്ധുക്കളെ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ കേരളോത്സവത്തിലെ കായിക മത്സരങ്ങൾക്ക് തുടക്കമായി. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിന്റെ ഉദ്ഘാടനം മുൻ ഇന്റർനാഷണൽ താരം CD ഫ്രാൻസിസ് നിർവഹിച്ചു. മേയർ അജിത ജയരാജൻ അധ്യക്ഷയായി. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ വത്സല ബാബുരാജ്, പി സുകുമാരൻ, ML റോസി, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MK മുകുന്ദൻ, കേരളോത്സവം കോർഡിനേറ്റർ TU സന്തോഷ്, കൌൺസിലർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഫ്രണ്ട്സ് ബിയൂരും FC ഒളരിക്കരയും ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടി. 20 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. PG വനഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മണ്ണ് പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വെല്ലുവിളികളും നയങ്ങളും എന്ന വിഷയത്തിൽ PG നടക്കുന്ന ദേശീയ സെമിനാർ തുടങ്ങി. മഹാരാഷ്ട്ര ഡോക്ടർ ബാലാസാഹിബ് സാവന്ത് കൊങ്കൻ കൃഷി വിദ്യാപീഠം വൈസ് ചാൻസലർ ഡോക്ടർ തപസ് വഡാചാര സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് ദാസ് അധ്യക്ഷത വഹിച്ചു. വിവിധ വനങ്ങളിലുള്ള മണ്ണിന്റെ യഥാർത്ഥ മാതൃകകളടങ്ങുന്ന മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുരേഷ് ദാസ് നിർവഹിച്ചു. വനഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ PG ലത, പ്രൊഫസർ ഡോക്ടർ മിച്ചൽ അന്തോണി, ഡോക്ടർ AK പത്ര, ഡോക്ടർ MP സുജാത തുടങ്ങിയവർ സംസാരിച്ചു. സെമിനാറിൽ ദേശീയ അന്തർദേശീയ ശാസ്ത്രജ്ഞന്മാർ മണ്ണിനെ സംബന്ധിച്ച് 60 പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുന്നത്. സെമിനാർ വെള്ളിയാഴ്ച സമാപിക്കും. ആദിവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി ലോക്നായക് JP അക്കാദമി സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ ട്രൈബൽ മീറ്റ് 2016 സംഘാടക സമിതി രൂപീകരിച്ചു. തൃശൂരിൽ നടന്ന രൂപീകരണ യോഗം റിട്ടയർഡ് ഡിഫൻസ് ഓഫീസർ കേണൽ FM ആന്റണി ഉദ്ഘാടനം ചെയ്തു. JP അക്കാദമി ചെയർമാൻ MP ജോയ് അധ്യക്ഷത വഹിച്ചു. ജോബ് ശ്രായിൽ, കരീം പന്നീത്തടം, TK വാസു, PM ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹിന്ദുത്വ ഭീകരതയിൽ നിന്ന് രാഷ്ട്രീയക്കാരും വ്യക്തികളും മുതലെടുപ്പ് നടത്തുന്നുവെന്നും കൽബുർഗിയുടെ ഗാഥകർക്ക് അദ്ദേഹത്തെപ്പറ്റി അറിയില്ലെന്നും കന്നഡ എഴുത്തുകാരനും കവിയുമായ യോഗേഷ് പറഞ്ഞു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ഹിന്ദുത്വ ഭീകരതയിൽ നിന്ന് ജനാധിപത്യം സംരക്ഷിക്കുക എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീരാമസേന തുടങ്ങിയ സംഘടനകൾക്ക് വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും യാതൊരു അറിവുകളും ഇല്ല. അവർ തന്നെ ഹിന്ദുത്വത്തിന് എതിരാണ്. ഹിന്ദുയിസം ഒരു മതമല്ല, ഒരു വിശ്വാസമാണ്. യുവജനങ്ങളുടെ മനസ്സ് വിഷലിപ്തമാക്കിയെന്നും ദൈവമെന്നത് ഒരു ചിന്താഗതിയാണെന്നും യോഗേഷ് അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമി നടന്ന ചടങ്ങിൽ NCHRO കേരള ചാപ്റ്റർ പ്രസിഡന്റ് വിളയോടി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് പ്രസിഡന്റ് പ്രൊഫസർ രാമസ്വാമി, സണ്ണി കവിക്കാട്, ഡോക്ടർ വർഷ ബഷീർ, KH നാസർ, KPO റഹ്മത്തുള്ള, TK വാസു, സമദ് കുന്നത്തുകാവ്, TK അബ്ദുസമദ് തുടങ്ങിയവർ സംസാരിച്ചു. അട്ടപ്പാടിയിൽ വെടിയേറ്റ് മരിച്ച PK ബെന്നിയുടെ ഭാര്യ PK സുനിത തന്റെ ഭർത്താവിന്റെ ഘാതകർ ആരെന്നന്വേഷിച്ച് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് NCHRO പ്രസിഡന്റിന് നിവേദനം നൽകി.
ജയിലിൽ അകാല മരണമടഞ്ഞ തടവുകാർക്കായി മനുഷ്യാവകാശ ദിനത്തിൽ പ്രതീകാത്മക സെമിത്തേരി സജ്ജമാക്കിക്കൊണ്ട് നടത്തിയ പ്രതിഷേധ സമരം വേറിട്ടതായി. കഴിഞ്ഞ 15 വർഷക്കാലം പോലീസ് മർദ്ദനവും മൂലം മറ്റും രോഗികൾ ജയിലിൽ മരണമടഞ്ഞ 580 തടവുകാർക്ക് വേണ്ടിയാണ് തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതീകാത്മക സെമിത്തേരി ഒരുക്കിയത്. നേർവഴി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയും ഗാന്ധി തീരം ഫൌണ്ടേഷൻ തൃപ്രയാറും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങ് കവയത്രി ബൾക്കിസ് ബാനു ഉദ്ഘാടനം ചെയ്തു. ടി കെ നവീനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സി കെ ബിജോയ്, സി വി അശോക് കുമാർ, ടി കെ വാസു, നമ്പിക്കുളത്തിൽ എന്നിവർ പങ്കെടുത്തു. പോലീസ് നവീകരണവും പ്രശ്നപരിഹാരവും എന്ന വിഷയത്തിൽ പൊതുസംവാദവും സംഘടിപ്പിച്ചു. വാർത്തകളിലേക്ക്. തൃശൂർ ചക്കാമുക്കിൽ നിന്ന് 4 കുട്ടികളെ കാണാതായത് ഏറെ നേരം പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. കുട്ടികളിൽ ഒരാളുടെ അച്ഛൻ സമീപവാസികളായ മറ്റു 3 കുട്ടികളെയും കൂട്ടി നഗരത്തിൽ ക്രിസ്മസ് നക്ഷത്രം വാങ്ങാൻ പോയതാണ് പരിഭ്രാന്തിക്കിടയാക്കിയത്. ഏറെ വൈകിയും കുട്ടികളെ കാണാതായതോടെ 3 കുട്ടികളുടെ മാതാപിതാക്കൾ പരിസര പ്രദേശങ്ങളിലും മറ്റും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് ഇവർ പോലീസ് കൺട്രോൾ റൂമിലും വെസ്റ്റ് സ്റ്റേഷനിലും വിവരം അറിയിക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം കുട്ടികളുമായി ഇയാൾ ബൈക്കിൽ തിരിച്ചെത്തുന്നതിനിടെ പോലീസ് കണ്ടെത്തി വീട്ടിലെത്തിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലത്ത് തടിച്ചുകൂടി. കഴിഞ്ഞ ദിവസം പിഞ്ചുകുഞ്ഞിനെ തമിഴ് സ്ത്രീ ആശുപത്രിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയിരുന്ന പശ്ചാത്തലമാണ് ഇതിനെ കൂടുതൽ പരിഭ്രാന്തിക്ക് ഇടയാക്കിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ മുണ്ടശ്ശേരി സ്മാരക ഹാളിൽ സാംസ്കാരിക സെമിനാർ സംഘടിപ്പിച്ചു. നഷ്ടപ്പെടുന്ന നവോത്ഥാന മൂല്യങ്ങൾ എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ പ്രൊഫസർ MM നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സാംസ്കാരിക വേദി കൺവീനർ TN വിജയാദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് CD ലോനപ്പൻ, സെക്രട്ടറി KR പ്രഭാശങ്കർ, പ്രൊഫസർ വിജയലക്ഷ്മി, ഹാരിഫാബി, AC ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. AC യാവുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. എഞ്ചിനീയർ TD ഗോപാലകൃഷ്ണൻ ഒല്ലുക്കര രചിച്ച കടലിലെത്താത്ത പുഴകൾ എന്ന നോവലും കഥാസമാഹാരവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തൃശൂർ ലോ കോളേജിലെ സെന്റർ ഫോർ ബിസിനസ് ലോ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭൌമസൂചിക നിയമവും പ്രായോഗികതയും എന്ന വിഷയത്തിൽ ദേശീയ ശില്പശാല സംഘടിപ്പിച്ചു. ആറന്മുള കണ്ണാടി നിർമ്മാണ സൊസൈറ്റി സെക്രട്ടറി P ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ബിജു കെ നമ്പ്യാർ, ഡോക്ടർ CR LC തുടങ്ങിയവർ ക്ലാസ്സെടുത്തു. PV സുമ, PN പ്രേംസി, MM നിവേദിത തുടങ്ങിയവർ പങ്കെടുത്തു. മരത്തിൽ തീർത്ത ശ്രദ്ധേയ കലാസൃഷ്ടികളുമായി ആർട്ടിസ്റ്റ് രാധാകൃഷ്ണൻ ആലത്തിന്റെ പ്രഥമ ശില്പ പ്രദർശനം ശാന്തം ലളിതകല അക്കാദമി ചിത്രകല ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാന്റെ നവരസാഭിനയത്തിന്റെ ദാരുശില്പാവിഷ്കാരമാണ് പ്രദർശനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സൃഷ്ടി. ഗോപിയാശാന്റെ പോലും അഭിനന്ദനത്തിന് അർഹമായ സുന്ദര സൃഷ്ടിയാണിത്. മഹാനടനായിരുന്ന പ്രേംജിയുടെ ഏകലോചനം എന്ന സവിശേഷ രസാഭിനയത്തിന്റെ ദാരുശില്പ ഭാഷ്യവും ശ്രദ്ധേയമാണ്. ഗാനഗന്ധർവൻ യേശുദാസിന്റെയും നടൻ മോഹൻലാലിന്റെയും ജീവസുറ്റ കലാസൃഷ്ടികൾക്കൊപ്പം ദി ഹോൾ, ഇൻപ്രിസൺമെന്റ് ഓഫ് പ്രൈവസി, അൾട്ടിമേറ്റ് വർക്ക്, ദാലിഗാല, ദി മദർ, ദി സൈലന്റ് ലൈഫ് തുടങ്ങിയ അമൂർത്ത കലാസൃഷ്ടികളും രാധാകൃഷ്ണന്റെ ദാരുശില്പ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ചേർപ്പ് ചിറക്കൽ സ്വദേശിയായ രാധാകൃഷ്ണൻ ആലത്ത് പത്തനംതിട്ട തിരുവല്ലയിൽ സഹോദരനോടൊപ്പമാണ് താമസം. ദാരുശില്പകലയിൽ അക്കാദമിക് ബിരുദമൊന്നും നേടിയിട്ടില്ലാത്ത രാധാകൃഷ്ണന്റെ ഗുരു ക്ഷേത്രങ്ങളിലെ ദാരുവേലകൾ നിർവഹിച്ചിട്ടുള്ള പിതാവ് ഉണ്ണികൃഷ്ണൻ ആശാരിയാണ്. സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണനായർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ബാബു എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. ലളിതകലാ അക്കാദമി സെക്രട്ടറി വൈക്കം ഷിബു, പ്രൊഫസർ VA വർഗീസ്, സദാനന്ദൻ ഏങ്ങൂർ, ദിനേശ് രാജ, ഷാജി നല്ലായി തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. അസഹിഷ്ണുത നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്നും ഇന്ത്യയിൽ ഫാസിസ്റ്റ് പ്രവണതകൾ കാണിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടെന്നും പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ പറഞ്ഞു. ജനനീതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ഫാസിസവും പ്രതിരോധം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടപ്പോഴും രാജ്യത്ത് അസഹിഷ്ണുതയാണ് കണ്ടത്. മഹാത്മാഗാന്ധിയുടെ വധം ഒന്നോ രണ്ടോ വ്യക്തികളുടെ പ്രവൃത്തിയല്ല, മറിച്ച് ഒരു ചിന്താഗതിയുടെ ഭാഗമാണ്. മഹാത്മാഗാന്ധി മുതൽ കൽബുർഗി വരെയുള്ളവരുടെ വധത്തിന് പിന്നിൽ ഇത്തരമൊരു ചിന്താഗതിയാണെന്നും ഹമീദ് ചേന്നമംഗലൂർ പറഞ്ഞു. NM ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നഗരസഭയുടെ പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു. LDF ഭരിക്കുന്ന കൌൺസിലിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം UDFന് ലഭിച്ചു. ആലിസ് ഷിബുവാണ് എതിരില്ലാതെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റു 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ലഭിക്കുന്നതിനാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് LDF തങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം കുറച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സുലേഖ ശങ്കരനും ക്ഷേമകാര്യ കമ്മിറ്റിയിലേക്ക് PM ശ്രീധരനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സീമ ജോയും
പൊതുമരാമത്ത് കമ്മിറ്റിയിലേക്ക് യു വി മാർട്ടിനും അധ്യക്ഷന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് തൃശൂരിൽ അതീവ സുരക്ഷ. മോദിയുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത് 200,000 പേർ. ബിജു രാധാകൃഷ്ണനോടൊപ്പം സോളാർ കമ്മീഷന്റെ യാത്ര കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമായി. സംഘത്തെ കടത്തിവിടാൻ പാലേക്കര ടോൾ പ്ലാസയിൽ അധികൃതർ പ്രത്യേക സൌകര്യമൊരുക്കി. യാത്ര കാണാൻ പല ജംഗ്ഷനുകളിലും ജനങ്ങൾ തിങ്ങിക്കൂടി. ചന്ദ്രബോസ് തന്റെ കാറിന് മുന്നിൽ ചാടിയപ്പോഴുണ്ടായ അപകടത്തെ കൊലപാതകമായി ചിത്രീകരിക്കുകയാണെന്ന് പ്രതി നിസാമിന്റെ മൊഴി. ചന്ദ്രബോസും ഒന്നാം സാക്ഷി അനൂപും തന്നെ ആക്രമിച്ചുവെന്നും നിസാം. ചെങ്ങാലൂർ എസ്എൻപുരത്ത് പി വി സി പൈപ്പ് ഗോഡൌണിൽ തീപിടുത്തം. 75,000 രൂപയുടെ നഷ്ടം. മൈസൂരിൽ കാണാതായ വെള്ളാങ്കുളം സ്വദേശി കിഷോറിന്റെ തിരോധാനം സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് ചീഫ് തോമസ് ഉണ്ണിയാടൻ. ഇരിങ്ങാലക്കട പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കും. ടി സി വി ഫോളോഅപ്പ്. കാട്ടൂർ തേക്കുമൂലിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 52 പൗണ്ട് സ്വർണം കവർന്ന കേസിൽ 2 തമിഴ് സ്ത്രീകൾ അറസ്റ്റിൽ. സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ സഹായിച്ചത് വീട്ടമ്മയുടെ നിർണായക മൊഴി. മുല്ലപ്പെരിയാർ ഡാമിലെ ജലത്തിനപ്പുറം തമിഴ്നാടിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളേറെ. കൃഷിയിലൂടെ കോടികളുടെ ലാഭം തമിഴ്നാട് കൊയ്യുമ്പോൾ കേരളത്തിന് പാട്ടം എന്ന പേരിൽ ലഭിക്കുന്നത് നാമമാത്ര തുക. വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ ലുക്കാസ്. ചുങ്കത് ജ്വല്ലറി.